ലൈബ വെഡിംഗ് സെന്ററിന്റെ അഞ്ചാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. അഞ്ചാം വർഷത്തിൽ അഞ്ച് സമ്മാനങ്ങളുമായി നമ്മുടെ ലൈബ വെഡിംഗ് സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു. മാർച്ച് 1 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള കാലയളവിൽ ലൈബ വെഡിംഗ് സെന്റർ, വണ്ടൂർ, പൂക്കോട്ടുംപാടം, കരിവാരുകുണ്ട്. മയ്യന്താണി ഗ്രൗണ്ട് നവീകരണ പ്രവൃത്തിയിൽ അഴിമതി നടന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം തെളിയിക്കാൻ വെല്ലുവിളിച്ച് നിലമ്പൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് പ്രതിപക്ഷ അംഗം നടത്തിയതെന്നും ആരോപണം തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ താൻ തയ്യാറാണെന്നും പി എം ബഷീർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നിലമ്പൂർ എംഎൽഎ പി വി അൻവർ ഉദ്ഘാടനം ചെയ്ത മയ്യന്താണി ഗ്രൌണ്ട് നവീകരണ പ്രവൃത്തിയിൽ അഴിമതി നടത്തിയെന്ന പ്രതിപക്ഷാംഗം പാലോളി മെഹബൂബിന്റെ ആരോപണം തീർത്തും പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് പി എം ബഷീർ പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിയാണെങ്കിൽ താൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്നും ആരോപണം തെറ്റാണെങ്കിൽ പ്രതിപക്ഷാംഗം മാപ്പ് പറയാൻ തയ്യാറാവണമെന്നും പി എം ബഷീർ കൂട്ടിച്ചേർത്തു. നെറ്റിടൽ പ്രവൃത്തിക്ക് 15 ലക്ഷം രൂപ ചിലവഴിച്ചു എന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. എന്നാൽ ഈ ടെൻഡർ മുഖേന 12,10,000 രൂപയ്ക്കാണ് കരാറുകാരൻ ഈ പ്രവൃത്തി ഏറ്റെടുത്തത്. കനത്ത മഴയിൽ ഗ്രൌണ്ടിനകത്ത് വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടുവെന്നാണ് മറ്റൊരു ആരോപണം. എന്നാൽ കഴിഞ്ഞ യുഡിഎഫ് ഭരണകാലത്ത് വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷാംഗം അന്ന് ഗ്രൌണ്ടിനകത്ത് വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കുന്നതിനായി മണ്ണ് നീക്കി പുറത്തുനിന്ന് മണ്ണ് കൊണ്ടുവന്ന് ലെവൽ ചെയ്തതുമൂലമാണ് വെള്ളക്കെട്ട് വലിയ തോതിൽ കൂടാൻ കാരണമായത്. ഈ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഒരു ഫണ്ട് പോലും മാറ്റിവച്ചിട്ടില്ല. HDFC ബാങ്കിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് സൌജന്യമായിട്ടാണ് ഗ്രൌണ്ടിന്റെ പരിസരത്ത് സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചത്. 4 ലക്ഷം രൂപ ശുചിത്വ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് പൊതുശൌചാലയങ്ങൾ നിർമ്മിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.